നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി അടിമുടി പൊളിച്ചെടുത്ത വമ്പൻ നീക്കത്തിലേക്ക് പ്രധാനമന്ത്രി. മന്ത്രിമാരുമായി അതിനിർണായക ചർച്ചകൾ നടത്തി നരേന്ദ്രമോദി. കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് ആശ്വാസം പകരുന്ന തീരുമാനവും ഉടനുണ്ടാകും. 2019 മോദി വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം ഇതുവരെ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കപ്പെട്ടിരുന്നില്ല. അതിനിടയിലാണ് മന്ത്രിമാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തുവാൻ ഒരുങ്ങുന്നത്. ഈ ചർച്ചകൾ മന്ത്രിസ്ഥാനങ്ങളുടെ പൊളിച്ചെഴുത്തിലേക്ക് പോകുമോ എന്ന അഭ്യൂഹം ശക്തമാകുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുമായി മാത്രം മണിക്കൂറുകൾ നീണ്ട കൂടിയാലോചനകളായിരുന്നു അദ്ദേഹം നടത്തിയത്. പ്രധാനമന്ത്രിക്കൊപ്പം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയായ സെവൻ ലോ കല്യാൺ മാർഗിൽ വൈകുന്നേരം ആരംഭിച്ച യോഗം സമാപിച്ചത് രാത്രി 10 മണിയോടെയായിരുന്നു. നിരവധി വിഷയങ്ങൾ അവർ ചർച്ച ചെയ്തു. അതിൽ പ്രധാനമായും രാജ്യം നേരിടുന്ന കോവിഡ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളാണ് കൂടുതലായും ചർച്ച ചെയ്തത്. അതിപ്രാധാന്യത്തോടെ തന്നെ മന്ത്രിസഭ പുനഃസംഘടനയും ചർച്ചാ വിഷയമായി എന്നും വിവരങ്ങൾ ലഭ്യമാകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പെട്രോളിയം, സ്റ്റീൽ, ജലശക്തി മന്ത്രാലയം, നൈപുണ്യശേഷി വികസനം, വ്യോമയാനം, വൻകിട വ്യവസായം, പ്രകൃതി, വനം മന്ത്രാലയങ്ങളുടെ യോഗമാണ് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തത്. ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ കോവിഡ് കാലത്തെ പ്രവർത്തനവും മീറ്റിംഗിൽ ചർച്ചയായി. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ സൗജന്യമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ നിർണായക യോഗത്തിനു ശേഷം ചേർന്ന യോഗമാണ്. ഈ യോഗത്തിൽ മന്ത്രിമാരുടെ മൂല്യനിർണയം നടത്തിയ ശേഷമാകും മന്ത്രിസഭ പുനഃസംഘടനയിലേക്ക് പോവുക എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു. ഇപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മന്ത്രാലയങ്ങൾ നടപ്പാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. സാധാരണ ക്യാബിനറ്റ് യോഗശേഷം പ്രധാനമന്ത്രിയുമായി വിവിധ വകുപ്പുകളിലെ മന്ത്രിമാർ വന്ന് ചർച്ച നടത്തുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ ഓരോ മന്ത്രിമാരുമായി പ്രധാനമന്ത്രി പ്രത്യേകം ചർച്ച നടത്തിയെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇത് രാജ്യത്ത് കോവിഡ് പ്രതിസന്ധി മൂലം സർക്കാരിനുണ്ടായ പരാജയത്തെ മറികടക്കാനുള്ള ഗൗരവകരമായ ആലോചനയായും കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ വിവിധ മേഖലകളുടെ പുനരുജ്ജീവനത്തിന് ആവശ്യമായ നടപടികളെക്കുറിച്ചുമുള്ള ചർച്ചയുമായാണ് വിലയിരുത്തപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിൽ പാർട്ടിക്കേറ്റ പരാജയവും അതിനെ അതിജീവിക്കാനുള്ള ആവശ്യമായ വഴികളും ആലോചിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിൽ ഒരാൾ ഉണ്ടാകുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ഇത് കുഴൽപ്പണക്കേസ് ഉൾപ്പെടെ പ്രതിസന്ധിയിലായ കേരള നേതൃത്വത്തിന് ഏറെ സഹായകമാകും. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ആദ്യഘട്ട കൂടിയാലോചനകളും ബി ജെ പി ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയുമായും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായും പ്രത്യേകം കൂടിക്കാഴ്ച ഇന്ന് നടത്തുവാൻ ഒരുങ്ങുകയാണ്. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന ജിതിൻ പ്രസാദിന്റെ കാര്യത്തിലും കൂടിക്കാഴ്ചയിൽ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.